പ്രധാനമായും കിഫ്ബിയെ ചുറ്റിപ്പറ്റി തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ വാർത്തകൾ ഇന്നും നിറഞ്ഞു നിന്നത്. അതായത് ഈ കിഫ്ബിയെക്കുറിച്ച് സി എ ജിയുടെ കരട് റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് എന്ന തർക്കം നിലനിൽക്കുന്ന റിപ്പോർട്ട്, അതിൽ നേരത്തെ സംസ്ഥാന സർക്കാരിന് ഈ വിവരങ്ങളൊക്കെ നൽകിയപ്പോൾ ഇല്ലാതിരുന്ന ഒരു പുതിയ 4 പേജുകൾ കൂടി കടന്നു വന്നിരിക്കുന്നു. ആ 4 പേജുകൾ എവിടുന്ന് വന്നു എന്നാണ് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ചോദിക്കുന്നത്. ആ 4 പേജുകളിലാണ് കിഫ്ബിയെ തകർക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അതായത് ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനു മുൻപ് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് കിഫ്ബി എന്നതും നമ്മുടെ സംസ്ഥാനത്ത് കിഫ്ബി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് സജീവമായ ഈ കാഴ്ചകളിലേക്ക് പോകാം. ആദ്യം നോക്കാം എന്താണ് കിഫ്ബി, എന്ത് വികസനമാണ് കിഫ്ബിയിൽ നടക്കുന്നത്, എത്ര കോടി രൂപയുടെ വികസനങ്ങളൊക്കെയാണ് കിഫ്ബിയിൽ നടക്കുന്നതെന്ന് നമുക്ക് വിശദമായി സജീവമായി അതിൻ്റെ ഒരു വിവരങ്ങളിലേക്ക് കടക്കാം. 50,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഈ കിഫ്ബിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്, 50,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കിഫ്ബിയിലൂടെ സംസ്ഥാനത്ത് നടക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അതായത് എത്ര പദ്ധതികൾ എങ്ങനെയൊക്കെയാണെന്ന്, അതിൽ 4,600 കോടിയുടെ പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട, ക്ഷമിക്കണം, 46,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് 50,000 കോടിയുടെ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നു, അതിൽ 46,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനിയുമുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട്. 5,000 കോടി രൂപയോളം പദ്ധതികൾ, അതായത് 5,000 കോടി രൂപയുടെ പദ്ധതികൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്വാഭാവികമായും ഇത് കാണുന്ന പ്രേക്ഷകർ ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്രയധികം രൂപയുടെ എന്തൊക്കെ വികസന പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്ത് കിഫ്ബിയിലൂടെ നടക്കുന്നതെന്ന്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ അധികം തലപുകയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഒന്ന് മാത്രം നോക്കിയാൽ മതി. അതായത് നമ്മുടെ റോഡുകൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ സ്കൂളുകൾ, പാലങ്ങൾ, സ്റ്റേഡിയങ്ങൾ, അങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിലും നടക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി നമുക്ക് നോക്കാം അടുത്തത് എത്ര പദ്ധതികൾ എങ്ങനെയൊക്കെയാണെന്ന്. 269 പദ്ധതികൾ ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 269 പദ്ധതികൾ നമ്മൾ ഈ പറയുന്ന സമയത്ത് പുതിയ പദ്ധതികൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇനിയുമുണ്ട് എത്ര പദ്ധതികൾക്ക് ടെൻഡർ ആയിരിക്കുന്നു എന്ന് നമുക്കറിയേണ്ടതുണ്ട്. 349 പദ്ധതികൾ ടെൻഡർ ആയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് 269 പദ്ധതികൾ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ അടുത്ത 349 പദ്ധതികൾക്ക് ടെൻഡറായി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത നടപടിയിലേക്ക് പോവുകയാണ് കിഫ്ബി എന്നാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു മാന്ത്രിക ചെപ്പാണ് കിഫ്ബി എന്ന് പറയേണ്ടി വരും. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം എന്താണെന്നുള്ളത്. അതായത് ആരോഗ്യവകുപ്പിൽ മാത്രം, ശ്രദ്ധിക്കണം, ആരോഗ്യവകുപ്പിൽ മാത്രം 7,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഭരണ അനുമതി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരോഗ്യവകുപ്പിലെ പദ്ധതികൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചതാണ്. കാരണം ഈ കോവിഡ് എന്ന മഹാമാരി ലോകം മുഴുവൻ കീഴടക്കിയപ്പോൾ നമ്മൾ പിടിച്ചു നിന്നത് നമ്മുടെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ മികവുകൾ തന്നെയാണ്. ഇതിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മാത്രമല്ല മറ്റ് മെഡിക്കൽ കോളേജുകൾ, മറ്റ് പ്രത്യേക സ്പെഷ്യലിസ്റ്റ് ആശുപത്രികൾ, അങ്ങനെ ഒരുപാട് വികസനങ്ങൾ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം അംഗീകാരം ലഭിച്ച പദ്ധതികളുടെ തുക എന്ന് പറയുന്നത്, ഈ ആരോഗ്യവകുപ്പിൽ 7,000 കോടി രൂപയുടെ പദ്ധതി വികസന പദ്ധതികൾ നടക്കുമ്പോൾ അതിൽ 2,700 കോടിയുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ആരോഗ്യവകുപ്പിൽ മാത്രമല്ല മറ്റു മേഖലകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, നമ്മുടെ സർക്കാർ സ്കൂളുകൾ, ഒരു പക്ഷേ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി നമ്മുടെ സ്കൂളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നക്ഷത്ര ഹോട്ടലുകളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി, അടിസ്ഥാന സൗകര്യങ്ങളുമായി നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ തല ഉയർത്തി നിൽക്കുന്നു. അതിൻ്റെയൊക്കെ നട്ടൽ എന്ന് പറയുന്നത് ഈ കിഫ്ബിയിലൂടെ ലഭിക്കുന്ന അല്ലെങ്കിൽ കിഫ്ബി വഴി വിനിയോഗിക്കുന്ന പണം തന്നെയാണ്. 141 സ്കൂളുകൾക്ക് 5 കോടി വീതം നൽകിയിരിക്കുകയാണ്. കുട്ടികളുടെ എണ്ണം അനുസരിച്ച് വികസന പദ്ധതികൾക്കായി, സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി 141 സ്കൂളുകൾക്ക് 5 കോടി രൂപ വീതം നൽകിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇനിയുമുണ്ട്. 5 കോടി കഴിഞ്ഞ ഇനി 3 കോടി നൽകുന്ന സ്കൂളുകളുണ്ട്. 395 സ്കൂളുകൾക്ക് 3 കോടി രൂപ വീതം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വിദ്യാർത്ഥികളുടെ എണ്ണം അനുസരിച്ചാണ് ഈ തുകയിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ നോക്കുക, 395 സ്കൂളുകൾക്ക് 3 കോടി രൂപ വീതം
കിഫ്ബിയിൽ നിന്ന് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയുമുണ്ട്. 444 സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്നത് 1 കോടി രൂപ വീതമാണ്. അത്രയും എടുത്താൽ തന്നെ നമുക്കറിയാം ഈ 1 കോടി വെച്ച് 444 സ്കൂളുകളെ നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയെടുക്കുക, അപ്പോൾ തന്നെ ആയിരിക്കുന്നു 444 കോടി രൂപ. അതിനപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 141 സ്കൂളുകൾക്ക് 5 കോടിയും 395 സ്കൂളുകൾക്ക് 3 കോടിയും ഒക്കെ നൽകുമ്പോൾ എത്രയധികം തുകയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഈ കിഫ്ബി വഴി നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുമാത്രമല്ല, ഇനിയുമുണ്ട്. 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ ഹൈടെക് വിദ്യാഭ്യാസത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയ ഒരു കാലഘട്ടം കൂടിയാണ് ഈ കോവിഡ് സമയത്ത് കടന്നു പോകുന്നത്. അതായത് ഓൺലൈൻ വിദ്യാഭ്യാസം അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ നമ്മുടെ കുട്ടികളും നമ്മുടെ സഹോദരി സഹോദരന്മാരൊക്കെ കടന്നു പോകുമ്പോൾ 45,000 ക്ലാസ് മുറികളാണ് സംസ്ഥാനത്തെ വിവിധ സർക്കാർ സ്കൂളുകളിലായി ഹൈടെക് ആക്കി മാറ്റിയിരിക്കുന്നത്. എല്ലാവിധ കമ്പ്യൂട്ടർ സംവിധാനത്തോടെ ഡിജിറ്റൽ വൽക്കരിച്ചുകൊണ്ട് നമ്മൾ ലോകത്തെ ഏത് വികസിത രാജ്യത്തോടും കിടപിടിക്കുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നത്. ഇനിയുമുണ്ട് പ്രധാനപ്പെട്ട പദ്ധതികൾ. കിഫ്ബി പണം മുടക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതെന്ന് നോക്കാം. 1,500 കോടിയിലധികം രൂപ മുടക്കുന്ന കെ ഫോൺ പദ്ധതി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിമാനമായ മറ്റൊരു പദ്ധതിയായി കെ ഫോണിനെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഒരു പക്ഷേ നമ്മളൊക്കെ കാശ് മുടക്കി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഒരു ദിവസം നമ്മൾ എല്ലാവരും വിവിധ ആവശ്യങ്ങൾക്കായി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു. നോക്കുക, നമ്മുടെ BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇൻ്റർനെറ്റ് ലഭിക്കുന്നു കെ ഫോൺ പദ്ധതി വരുമ്പോൾ. ഏകദേശം 13 ലക്ഷത്തോളം കുടുംബങ്ങളുണ്ട്, അവർക്ക് സൗജന്യമായി ഇൻ്റർനെറ്റ് ലഭിക്കാൻ പോവുകയാണ് ഈ കെ ഫോൺ പദ്ധതി അടുത്ത മാസം യാഥാർത്ഥ്യമാകുമ്പോൾ. മറ്റുള്ളവർക്ക് ചെറിയ നിരക്കിൽ, ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ വളരെ തുച്ഛമായ നിരക്കിൽ ഇൻ്റർനെറ്റ് സംവിധാനം നമുക്ക് ലഭിക്കാൻ പോകുന്നു. ഒരു 3-ലോക രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരവിപ്ലവമായി അറിയപ്പെടാൻ പോവുകയാണ് കെ ഫോൺ എന്ന് പറയുന്നത്. ഈ കെ ഫോണിനും പ്രധാനപ്പെട്ട ഫണ്ടിങ് ഏജൻസി അല്ലെങ്കിൽ അതിൻ്റെ ധനസമാഹരണത്തിൻ്റെ നട്ടലായി നിൽക്കുന്നത് ഇതേ കിഫ്ബി തന്നെയാണ്. ഇനിയുമുണ്ട് കിഫ്ബിയുടെ മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികൾ. 600 ഏക്കറിൽ പെട്രോ കെമിക്കൽ പാർക്ക് വരുന്നു, സംസ്ഥാനത്തിൻ്റെ മറ്റൊരു അഭിമാന പ്രോജക്റ്റ്. നമുക്കൊരുപാട് വരുമാനവും നികുതിയും ഒക്കെ കിട്ടാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ പെട്രോ കെമിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. 600 ഏക്കറിൽ വിസ്തീർണമായി കിടക്കുന്ന ഒരു വലിയ പ്രോജക്റ്റ്, നിരവധി ആളുകൾക്ക് തൊഴിലവസരം ഒരുക്കാൻ പോകുന്ന, സാധ്യതകൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മെഗാ പ്രോജക്റ്റ്. കിഫ്ബിയുടെ സഹായത്തോടെ അതിൻ്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുമുണ്ട് പ്രധാനപ്പെട്ട പദ്ധതികൾ ധാരാളം. 1,800 കിലോമീറ്റർ ദൈർഘ്യത്തിൽ മലയോര തീരദേശ ഹൈവേകൾ. നമ്മുടെ നാട്ടിലെ റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കണ്ടറിയുന്നതാണ്. അതായത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിൽ നിന്നൊക്കെ മാറി രണ്ട് പ്രളയത്തെ അത് ജീവിച്ചിട്ടും, നമ്മൾ രണ്ട് പ്രളയം വന്നു പോയിട്ടും നമ്മൾ ഇപ്പോൾ മോശമല്ലാത്ത മനോഹരമായ റോഡുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ കിഫ്ബിയിലൂടെ നടപ്പാക്കപ്പെടുന്ന തീരദേശ മലയോര ഹൈവേകളാണ്. സംസ്ഥാനത്തിൻ്റെ അങ്ങ് തൊട്ടിങ്ങോളം, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെ പരസ്പരം ബന്ധിക്കപ്പെടുകയാണ് തീരദേശത്തൂടെയും ഒപ്പം തന്നെ മലയോര മേഖലയിലൂടെയും ഈ റോഡ് സംവിധാനങ്ങൾ വഴി. കിഫ്ബിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് കൂടിയാണിത്. ഇനിയുമുണ്ട് വൈദ്യുതി മേഖലയിൽ ട്രാൻസ്ഗ്രിഡ് പദ്ധതി. നമ്മുടെ വൈദ്യുതി, ആ വൈദ്യുതിയുടെ പ്രസരണമൊക്കെ വളരെ എളുപ്പമാക്കുന്ന രീതിയിൽ, നമ്മുടെ വൈദ്യുതി സംവിധാനത്തിൻ്റെ കാര്യക്ഷമത കൂട്ടുന്ന രീതിയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി കൂടിയാണ് ഈ ട്രാൻസ്ഗ്രിഡ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സമഗ്രമായ വികസന പദ്ധതികൾ, പ്രവർത്തികൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കിഫ്ബിയുടെ നിരവധി വിശേഷങ്ങളിലേക്ക് വീണ്ടും നമുക്ക് അടുത്തതിലേക്ക് തന്നെ പോകാം. ഇനി വരാൻ പോകുന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകളാണ്. കാരണം ഈ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്നുണ്ട് മസാല ബോണ്ട്, മറിച്ചുള്ള ബോണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയല്ലോ, അതെന്താണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയണം കിഫ്ബിയുടെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. ലണ്ടൻ, സിംഗപ്പൂർ സ്റ്റോക്കുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ കിഫ്ബി. അതായത് ലണ്ടൻ, സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ കിഫ്ബി ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ലോകത്തെ ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള സ്ഥാപനങ്ങളുടെ ഓഹരികൾ മാത്രം ലിസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഈ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. അവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു കാര്യം ഓർക്കണം, എത്രമാത്രം വിശ്വാസ്യതയാണ് നമ്മുടെ കിഫ്ബി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് ഉള്ളതെന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ മുഖമായി ലോകരാജ്യങ്ങളിൽ കിഫ്ബി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിദേശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അനായാസം വായ്പകളും മറ്റും ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമായി ഇതുകൊണ്ട് തന്നെ കിഫ്ബി മാറുന്നു. ക്രെഡിബിലിറ്റി റേറ്റ് ഏറ്റവും കൂടുതലുള്ള സ്ഥാപനങ്ങൾ മാത്രം ലിസ്റ്റ് ചെയ്യുന്ന ഇടങ്ങളാണ് ഈ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. ഇനിയുമുണ്ട് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ. അതായത് കിഫ്ബി വായ്പകൾ ഓഫ്, ഇനി
എന്താണ് കിഫ്ബിയെക്കുറിച്ച് സി എ ജി പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അതായത് അതാണല്ലോ ഇപ്പോൾ വലിയ വിവാദ വിഷയമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. സി എ ജി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അതിനുള്ള മറുപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കിഫ്ബി വായ്പകൾ ഓഫ് ബജറ്റ് സർക്കാരിന് ബാധ്യത ആകുമെന്ന് സി എ ജി പറഞ്ഞിരിക്കുന്നു. സി എ ജി പറഞ്ഞ ഒന്നാമത്തെ കാര്യമാണ്, അതായത് കിഫ്ബിയുടെ വായ്പകൾ ഓഫ് ബജറ്റാണ്, സർക്കാരിന് ഇത് ബാധ്യതയാകുമെന്ന് സി എ ജി പറഞ്ഞു വയ്ക്കുന്നു. അടുത്തത്, ഇനി സി എ ജി പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം എന്തെന്ന് നോക്കാം. ഭരണഘടനയുടെ 293 ക്ലോസ് 1 എന്ന അനുച്ഛേദം ലംഘിച്ചു എന്നാണ് സി എ ജി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ അനുച്ഛേദമൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി സി എ ജി പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം, മസാല ബോണ്ട് ഇറക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ലെന്ന് സി എ ജി, അതായത് കിഫ്ബിക്ക് അധികാരമില്ലെന്ന് സി എ ജി പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ സി എ ജിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾക്ക് കൈമാറിയ, സർക്കാരിന് കൈമാറിയ വിവരങ്ങളിൽ ഈ പറയുന്ന ആരോപണങ്ങളൊന്നും ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ ഈ മൂന്ന് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ 4 പേജ് അഡീഷണലായി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അത് സംസ്ഥാന സർക്കാരിനോടോ കിഫ്ബിയോടോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ഓഡിറ്റ് നടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, ഓഡിറ്റ് ചെയ്യപ്പെടുന്ന സ്ഥാപനത്തിൻ്റെ അധികാരികൾ, ഇവിടെ കിഫ്ബി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്, അപ്പോൾ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ കിഫ്ബിയുടെ അധികാരികളോട് ചോദിക്കേണ്ടതാണ്, ധനവകുപ്പിനോടൊക്കെ ചോദിക്കേണ്ടതാണ് സി എ ജി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അവരുടെ മുന്നിൽ ഉയർന്നു വരുന്ന ആശങ്കകളും. പക്ഷേ ഇതൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി എ ജി ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ സർക്കാരിന് ലഭിച്ച രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഒരു 4 പേജ് എവിടെ നിന്നോ കൂട്ടിച്ചേർത്തിപ്പോൾ ഒരു റിപ്പോർട്ടായി വന്നിരിക്കുന്നു. നോക്കാം അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം, എന്താണ് പറയുന്നതെന്ന്. ഇനി നമ്മുടെ മറുപടിയാണ് ഈ ഇപ്പോൾ ഉന്നയിച്ച, സി എ ജി ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി നമുക്ക് പറയേണ്ടതുണ്ട്. അതായത് കിഫ്ബി വായ്പകൾ ഓഫ് ബജറ്റ് അല്ല എന്നുള്ളതാണ്, ഓൺ ബജറ്റാണ്, അതായത് ബജറ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. കിഫ്ബി സഹായിക്കുന്ന പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾക്ക് തന്നെയാണ് കിഫ്ബി ധനസഹായം നൽകുന്നത്. അതായത് നമ്മുടെ സ്വപ്ന പദ്ധതികൾ ബജറ്റിന് പുറത്തുനിന്ന് നമ്മുടെ സ്വപ്ന പദ്ധതികൾ, അതായത് ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന നമ്മുടെ സ്വപ്ന പദ്ധതികൾ, അതിന് ബജറ്റിന് പുറത്തുനിന്ന് നമ്മൾ പണം കണ്ടെത്തുന്ന ഒരു മാർഗമാണ് ഈ കിഫ്ബി എന്ന് പറയുന്നത്. ഇനി 293 അനുച്ഛേദത്തെക്കുറിച്ച് നമുക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഭരണഘടനയുടെ 293 ക്ലോസ് 1 എന്ന അനുച്ഛേദം പറഞ്ഞു വെക്കുന്നത് സംസ്ഥാന സർക്കാർ വായ്പ എടുക്കുന്നതിനെ കുറിച്ചാണ്. സംസ്ഥാന സർക്കാർ വായ്പ എടുക്കുമ്പോൾ ഒരു പ്രൊസീജിയറുണ്ട്, അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം എന്നതാണ്. നമുക്കതിലേക്ക് പോകാം. അതായത് സംസ്ഥാന സർക്കാർ വായ്പ എടുക്കുമ്പോൾ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. പക്ഷേ കിഫ്ബിയുടെ കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. കിഫ്ബി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരല്ല, കിഫ്ബി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ 293 ക്ലോസ് 1 എന്ന അനുച്ഛേദം അതിന് ബാധകമാകുന്നില്ല. കാരണം ഇവിടെ വായ്പ എടുക്കുന്നത് സംസ്ഥാന സർക്കാരല്ല, മറിച്ച് കിഫ്ബി എന്ന സർക്കാരിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്വതന്ത്ര കോർപ്പറേറ്റ് ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമം 293 ക്ലോസ് 1 എന്ന അനുച്ഛേദം അതിന് ബാധകമാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതായത് കിഫ്ബിക്ക് മസാല ബോണ്ട് ഇറക്കാൻ അനുമതിയുണ്ടോ എന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനു മുൻപ് ആദ്യം എന്താണ് മസാല ബോണ്ട് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. വിദേശ വിപണികളിൽ നമ്മൾ ഇന്ത്യൻ റുപ്പിയിൽ ഇറക്കുന്ന ബോണ്ടുകളാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. അത് ലോകബാങ്ക് അല്ലെങ്കിൽ ലോക സാമ്പത്തിക രംഗം ഇന്ത്യയുടെ ഒരു കൾച്ചറും രീതിയുമൊക്കെ വെച്ച് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ബോണ്ടുകളിൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു പേരാണ് ഈ മസാല ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിദേശത്ത് നമ്മുടെ രൂപയുടെ വിനിമയത്തിൽ അല്ലെങ്കിൽ മൂല്യത്തിൽ ഇറക്കുന്ന ബോണ്ടാണ് ഈ മസാല ബോണ്ട് എന്ന് പറയുന്നത്. കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയത് നമ്മുടെ രാജ്യത്തെ പരമോന്നത ബാങ്കായ റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ കിഫ്ബിക്ക് മസാല ബോണ്ട് ഇറക്കാൻ അനുമതിയില്ല എന്നുള്ള സി എ ജിയുടെ വാദം അവിടെ പൊളിയുന്നു. മാത്രമല്ല, ഈ ഏകദേശം 2150 കോടി രൂപയാണ് ഈ മസാല ബോണ്ടിലൂടെ നമ്മൾ സമാഹരിച്ചിരിക്കുന്നത്. ആ തുക വിവിധ പദ്ധതികൾക്കായി വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കണക്കുകൾ ഓരോ മാസവും റിസർവ് ബാങ്കിനെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. അവിടെ പൊളിഞ്ഞു വീഴുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാദം കൂടിയുണ്ട്. ഇന്ന് വി ഡി സതീശൻ പറയുകയുണ്ടായി, കിഫ്ബിക്ക് മസാല ബോണ്ട് ഇറക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയിട്ടില്ല എന്ന്. അനുമതി നൽകിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ കാര്യങ്ങൾ മാസാമാസം റിസർവ് ബാങ്കിനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ അല്ലെങ്കിൽ സാധാരണ അല്പം വാർത്താബോധമുള്ള ഒരാൾ ചോദിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് പറയാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് ഇനി കിഫ്ബിയിൽ ഓഡിറ്റ് നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണം. ശരി, നമുക്ക് ആരോപണത്തിലേക്ക് വരാം. കിഫ്ബിയിൽ ഓഡിറ്റ് നടന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ
കരട് റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്ന ഈ റിപ്പോർട്ടുകളെ കുറിച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നത്. കിഫ്ബിയിൽ ഓഡിറ്റ് വേണ്ട എന്ന് പറഞ്ഞത് ആരാണ്? 2006 അന്നത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് പറയുന്നത് കിഫ്ബിയിൽ ഓഡിറ്റ് വേണ്ട എന്ന്. സി എ ജിയുടെ ഓഡിറ്റ് വേണ്ട, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററായി സി എ ജി വേണ്ട എന്ന് 2006 യു ഡി എഫ് സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് പറയുന്നത്. അപ്പോൾ അന്ന് യു ഡി എഫ് സർക്കാർ പറഞ്ഞത് പ്രശ്നമില്ല, ആ നടപടി അതിങ്ങനെ തുടർന്നു പോരുകയാണ്. ഇപ്പോൾ അത് പ്രശ്നമായി മാറിയിരിക്കുന്നു പ്രതിപക്ഷത്തിന്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി അവർ പറയുന്നത്. ഇനി കിഫ്ബിയിലെ ഓഡിറ്റ് നടപടികൾ എങ്ങനെയാണ്, അത് സുതാര്യമാണോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ബോർഡ് നിയോഗിക്കുന്ന അക്കൗണ്ടൻ്റ് നടത്തുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, അതായത് കിഫ്ബിയുടെ ബോർഡ് നിയോഗിക്കുന്ന ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് നടത്തുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, അതൊന്ന്. ഇനി അടുത്ത ഓഡിറ്റ് സമ്പ്രദായം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫണ്ട് ലഭ്യമാകുന്ന ഏജൻസികളുടെ താല്പര്യപ്രകാരമുള്ള ഓഡിറ്റ്, അതായത് ഈ കിഫ്ബിയുടെ വികസന പദ്ധതികൾ, കിഫ്ബി വഴി നടപ്പാക്കുന്ന വികസന പദ്ധതികൾക്ക് പണം നൽകുന്ന ഏജൻസികളൊക്കെ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ഫേമിനെ കൊണ്ട് ഓഡിറ്റ് നടത്തണം വിശ്വാസ്യത ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ നടത്തുന്ന ഓഡിറ്റാണത്. അതിന് പിയർ ഓഡിറ്റ് എന്നാണ് പറയുന്നത്. സുരിയൻ കോ എന്ന കമ്പനിയാണ് ഈ പിയർ ഓഡിറ്റ് കിഫ്ബിക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫണ്ട് നൽകുന്ന ഏജൻസികളുടെ താല്പര്യപ്രകാരമുള്ള ഓഡിറ്റ്, അതിന് നമ്മൾ പറയുന്നു പിയർ ഓഡിറ്റ്. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. പിയർ ഓഡിറ്റ് എന്നതിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. പിയർ ഓഡിറ്റിംഗ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുരിയൻ കോ എന്ന കമ്പനിയാണ് ഇതിൻ്റെ പിയർ ഓഡിറ്റിംഗ് നടക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ഓഡിറ്റ് കൂടിയുണ്ട്. ദൈനംദിന നിരീക്ഷണത്തിന് സ്വന്തം ഇൻ്റേണൽ ഓഡിറ്റ് സംവിധാനം കൂടിയുണ്ട് കിഫ്ബിക്ക്. അതായത് അത്രമാത്രം സുതാര്യമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്. ഇനി സി എ ജിയുടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കൂടി പോകുമ്പോൾ അത് വ്യക്തമാകും. സി എ ജി ചെയ്യുന്നത് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വരുന്ന വരവ് ചെലവ് കണക്കുകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാം, അത് ചൂണ്ടിക്കാട്ടി കൃത്യമായി ഉന്നയിക്കുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് നമ്മൾ ഒരു ഓഡിറ്റിംഗിലേക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് സംസാരിക്കണം, അവരുടെ കൂടി അഭിപ്രായമെടുക്കണം. പക്ഷേ ഇവിടെ സി എ ജി എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം തേടുകയോ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ പ്രതിപക്ഷം ഇവിടെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും സി എ ജി പറയുന്നതനുസരിച്ചാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വികസന പ്രവർത്തനവും നടക്കുകയില്ല എന്നാണ് യാഥാർത്ഥ്യം. കാരണം വായ്പ എടുക്കാൻ കഴിയില്ല, മസാല ബോണ്ട് ഇറക്കാൻ കഴിയില്ല, മറ്റ് ധനസമാഹരണ മാർഗങ്ങളൊന്നും നടക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ വികസന പ്രവർത്തികളെല്ലാം അവതാളത്തിലാകും, നമ്മൾ വികസന മുരടിപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി വരും. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്, ഈ പ്രതിപക്ഷം ഇതിനെ പിന്തുണയ്ക്കുമ്പോൾ അവരും ഈ വികസന മുരടിപ്പിനെയാണോ സ്വാഗതം ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു വികസനവും നടത്തേണ്ട എന്നതാണോ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം സംസ്ഥാന സർക്കാരിന് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഓഡിറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ലഭിക്കുന്ന ഒരു റിപ്പോർട്ടിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വായ്പ ഭരണഘടനാ വിരുദ്ധമാണെന്നോ മസാല ബോണ്ട് പ്രശ്നമാണെന്നോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അഡീഷണലായി ഒരു 4 പേജ് എവിടെ നിന്നോ എഴുതി ചേർത്തുകൊണ്ട് ഈ കാര്യങ്ങൾ വരുന്നത്. ആ 4 പേജിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ വികസനങ്ങളെയും താറുമാറാക്കുന്ന കാര്യങ്ങളാണ്, കിഫ്ബിയെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ്. അതിനെയാണ് ഇവിടെ പ്രതിപക്ഷം പിന്തുണയ്ക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില വാദങ്ങൾ ഇതുമായി ഉയർന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ആ വാദങ്ങൾ എന്ന് പറയുന്നത് ഇത് RSS താല്പര്യപ്രകാരമാണ് ഈ അഡീഷണൽ 4 പേജുകൾ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വികസന മുന്നേറ്റത്തെ തകർക്കാനുള്ള ഈ നടപടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് RSSമായി ബന്ധപ്പെട്ടവരാണ്, അതിന് സി എ ജിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതായിരുന്നു ആ ഉയർന്നു വന്ന വിമർശനം. അപ്പോൾ സ്വാഭാവികമായും ചോദിക്കാവുന്ന ഒരു ചോദ്യം, പ്രതിപക്ഷം RSSൻ്റെ ഈ നിലപാടിനോട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്ന ഈ നിലപാടിനോട് ചേർന്ന് നിൽക്കുകയാണോ എന്നാണ്. അങ്ങനെയെങ്കിൽ ആർക്ക് വേണ്ടിയാണ് പ്രതിപക്ഷം ഈ കുഴലൂത്ത് നടത്തുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിനൊരു ഉത്തരമുണ്ട്. കിഫ്ബിക്കെതിരെ ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ആ കേസ് സംഘപരിവാർ സംഘടനകളുടെ ഭാഗമായ സ്വദേശി ജാഗ്രൺ മഞ്ചിൻ്റെ ഒരു നേതാവ് നൽകിയതാണ്. ആ കേസ് വാദിക്കുന്നത് കോൺഗ്രസ് നേതാവായ മാത്യു കുഴൽനാടനാണ്. പ്രൊഫഷണൽ എത്തിക്സ് ഒക്കെ എന്നൊക്കെ പറയുമെങ്കിൽ പോലും അവിടുത്തെ രാഷ്ട്രീയവും നമ്മൾ കാണാതെ പോകരുത്. അതാണ് ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നീക്കത്തിന് പിന്നിൽ എന്നുള്ളതും നമ്മൾ കാണാതെ പോകരുത്. അങ്ങനെ
നമ്മുടെ വികസനത്തിനെ തകർക്കുന്ന ഈ പദ്ധതികൾക്കൊപ്പമാണോ പ്രതിപക്ഷം നിൽക്കേണ്ടത് എന്ന ചോദ്യം വരുന്നു. ഇനി കിഫ്ബി മോശമാണെങ്കിൽ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ എം എൽ എമാർ പറയുന്നില്ല? ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഒരു വികസന പ്രവർത്തികളും ഞങ്ങളുടെ മണ്ഡലത്തിൽ വേണ്ട എന്ന് പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ എന്നൊരു ചോദ്യം വരുന്നു. കാരണം ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെയാണ് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ എം എൽ എമാരും ഒക്കെ പരാതി പറയുന്ന ഒരു കാര്യമുണ്ട്. കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങളുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റാണ്. അതിൽ ഒരു അത് വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫോർമാലിറ്റീസ് കടന്ന് മാത്രമാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. കിഫ്ബി എന്ന സംവിധാനത്തിൻ്റെ സുതാര്യത എത്രമാത്രമുണ്ട് എന്നതാണ് ആ സ്ട്രിക്ട്നെസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇത്രയധികം സുതാര്യമായി ഒരു സംവിധാനം നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതിന് നിരവധി അപര്യാപ്തതകളുണ്ട് അല്ലെങ്കിൽ അത് മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച നടത്തുന്നത് എത്രമാത്രം ബാലിശമാണ് എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടും ചില കാര്യങ്ങൾ പറയാതെ പോകാൻ നമുക്ക് വയ്യ. കാരണം കള്ളം പറയുന്ന മന്ത്രിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് ചർച്ച നടത്തുന്നത് നമ്മൾ ചില മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നത് കണ്ടു. കരടിൽ പൊളിഞ്ഞ കള്ളങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച നടത്തുന്ന ചില മാധ്യമങ്ങൾ കണ്ടു. ഈ ചർച്ച നടത്തുന്ന മാധ്യമങ്ങൾ ആരെങ്കിലും ഈ 4 പേജ് എവിടെ നിന്ന് എഴുതി ചേർത്തു എന്നതിനെക്കുറിച്ച് ഒരു വാക്കെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെയൊരു ചർച്ച ആരും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ ചില പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ പുറകിൽ ആരെയൊക്കെയോ മറച്ചു നിർത്തുന്നു. ആ മറവിലൂടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിമാന പദ്ധതികൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകരുടെ ആ ഒരു മാധ്യമ പ്രവർത്തകരോട് വരുന്ന ഒരു ചോദ്യം, ഒരുപക്ഷെ വരും തലമുറ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ നാടിൻ്റെ പുരോഗതിക്ക് നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ തല താഴ്ത്തി നിൽക്കാൻ മാത്രമേ പലപ്പോഴും കഴിയുകയുള്ളൂ എന്നുകൂടി പറയേണ്ടി വരുന്നു. സ്വയം വിമർശനാത്മകമായി ഈ ഘട്ടത്തിൽ